നമസ്കാരം. അങ്ങനെ പവനായി ശവമായി എന്നൊരു സിനിമയിൽ പറഞ്ഞതുപോലെ അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു. എന്തൊക്കെയായിരുന്നു അമ്പ്, വില്ല്, കുന്തം, കുടച്ചക്രം, മെഷീൻ ഗണ്ണ്, ഒടുവിൽ ഒലക്കയുടെ മൂട്, ഒടുവിൽ പവനായി ശവമായി എന്ന് തിലകനാണ്, തിലകൻ്റെ കഥാപാത്രമാണ് അനന്തൻ നമ്പ്യാരാണ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പിണറായി വിജയന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം കേരളയിൽ എന്ന പിണറായി വിജയൻ്റെ സ്വപ്നം ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനുള്ള കേന്ദ്ര അനുമതി തൽക്കാലം കൊടുക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അത് ബജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഏകദേശം ജനങ്ങൾക്ക് പിടികിട്ടിയതായിരുന്നു. കാരണം ഈ കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് യാതൊന്നും ബജറ്റിൽ നീക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലായതാണ് ഈ സംഗതിയൊന്നും നടക്കാൻ പോകുന്നതല്ല എന്ന്. ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു തൽക്കാലം കെ റെയിലിന് അനുമതിയില്ല, പകരം ബദൽ സംവിധാനമൊക്കെ കേന്ദ്രത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. വന്ദേ ഭാരത് റെയിൽ ട്രെയിനൊക്കെ വരുന്നുണ്ട്, 160 കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ വേഗത പറയുന്നത്. അത് മതിയാവുമല്ലോ, ഇത്രയും പടച്ചിലവൊന്നുമില്ല, നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അതുവഴി തന്നെ ഓടിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. സംഗതി സത്യമാണെന്നാണ്. പിന്നെ എന്തിനാണ് ഇവർ ഈ കെ റെയിൽ എന്ന് പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് വന്നത്? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഈ ഇതിനു മുമ്പ് ഇടതുപക്ഷം ഇതേപോലെ ഒരുപാട് തള്ളുകൾ നടത്തിയിട്ടുണ്ട്. സീ പ്ലെയിൻ, ലൈറ്റ് മെട്രോ, എയർ കേരള, കോക്കോണിക്സ്, കെ ഫോൺ, നമ്മൾ എന്തൊക്കെ കേട്ടതാണ്. ഇതിൽ നിങ്ങളുടെ അറിവിൽ എത്ര എണ്ണം നടന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ അറിവിൽ ഞാനിപ്പോൾ ഏതാനും പദ്ധതികളുടെ പേര് പറഞ്ഞു, ഇതിൽ എത്ര എണ്ണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എത്ര എണ്ണം സംഭവിച്ചു? ലൈറ്റ് മെട്രോയുടെ കാര്യം പറഞ്ഞു, അത് കോഴിക്കോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് പറഞ്ഞു, ഒന്നും നടന്നിട്ടില്ല. കോക്കോണിക്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം, കെ ഫോണിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഇതിനിടയ്ക്ക് നമ്മുടെ പഴയ ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആലപ്പുഴയെ അങ്ങ് വികസിപ്പിച്ച് സ്വിറ്റ്സർലാൻഡ് ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തായ അവസ്ഥ? അത് 2017 2019-20 ആകുമ്പോൾ ആക്കുമെന്നാണ് പറഞ്ഞത്. ആയോ? ആയില്ല. 2017 മറ്റൊരു തള്ള് അദ്ദേഹം പറഞ്ഞിരുന്നു, ഒറ്റ വർഷം കൊണ്ട് കെ എസ് ആർ ടി സിയെ ലാഭത്തിലെത്തിക്കുമെന്ന്. ആയോ? ആയില്ല. ഇവർ മെയിൻ നടിച്ച് കാണിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ആലപ്പുഴ ബൈപ്പാസ്, രണ്ട് കൊല്ലം ബൈപ്പാസ്, രണ്ടും 40 മുകളിൽ വർഷങ്ങളെടുത്താണ് തീർത്തത്. അതും പണി വേഗത്തിൽ നടക്കാൻ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു അതിനുശേഷമാണ്. 40 വർഷമെടുത്തു, 40 വർഷം. ആ 40 വർഷക്കാലത്തിലും കേരളം ഭരിച്ചിരുന്നത് ഇടതും വലതുമായിരുന്നു. കേന്ദ്രത്തിൽ അവരുടെ പിന്തുണയോടെ ഭരിച്ച സർക്കാരുമുണ്ടായിരുന്നു, എന്നിട്ട് നടന്നില്ല. പിന്നെ അവർ പറയുന്നത് ഗെയിൽ പദ്ധതിയാണ്. ഗെയിൽ പദ്ധതിയാണെങ്കിൽ സർക്കാരിൻ്റെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തമുള്ള പദ്ധതിയാണ്. അവരത് പിണറായി വിജയനെ കൊണ്ട് നടത്തിച്ചു എന്നേ മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് സത്യവും. മറ്റൊന്നും കാണിക്കാനില്ല, മീനി നടിക്കാനില്ല. അപ്പോൾ അവരുടെ സ്വപ്നമായിട്ട് അവർ അവതരിപ്പിച്ചതാണ് സിൽവർ ലൈൻ പദ്ധതി. അതൊരിക്കലും നടക്കില്ല എന്ന് അവർക്കുമറിയാം, കേൾക്കുന്ന നമുക്കുമറിയാം. പക്ഷേ ഒരു വാശി പോലെ, ഒരു പിടിവാശി പോലെ അവരതിൻ്റെ പിന്നാലെ പോയി. കുറേ ഇഷ്ടക്കാർക്ക് ജോലി വാങ്ങിക്കൊടുക്കാമായിരുന്നു അവരുടെ. അതേപോലെ ഈ പദ്ധതിയുടെ സ്ഥലമെടുപ്പെന്നും ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനം എന്നൊക്കെ പറഞ്ഞ് കുറേ കോടികളും പൊടിക്കാമായിരുന്നു. ഒരുപാട് കോടികൾ അവർ മുൻകാലങ്ങളിൽ പൊടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ പടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴില്ല, ഇപ്പോഴില്ല. ഒരു വർഷം 2 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു അതിൻ്റെ ചിലവ് ആ സംവിധാനത്തിൻ്റെ. 5 വർഷം ഏതാണ്ട് 15 കോടിക്കടുത്ത് നഷ്ടപ്പെടുത്തി. ആർക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കണം. അസംഖ്യം ഉപദേശകർ ഓരോ സ്ഥാനത്തിരിക്കാൻ, ചിന്താജറോം എന്ന് പറഞ്ഞു ഒരാളെ പിടിച്ചു, യുവജനക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ, ലക്ഷങ്ങൾ ശമ്പളം. തോറ്റ എം പി യെ പിടിച്ച് ഡൽഹിയിലിരുത്തി. പിന്നൊരു വേലപ്പൻ നായരോ മറ്റോ. പണം ലെവി വഴിയായിട്ട് പാർട്ടിക്ക് കിട്ടാൻ എന്തൊക്കെ മാർഗമാണെന്ന് നോക്കുക. ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 50% പാർട്ടിക്ക് ലെവിയായിട്ട് പോകണം. 100,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 50,000 രൂപ എ കെ ജി സെൻട്രിൽ പോകും. 10 പേരെ വെച്ചാൽ 500,000 രൂപ മാസം കിട്ടും. 100 പേരുണ്ടെങ്കിൽ എത്ര? ഇത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ കളികൾ. അപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെയാണ് അവർ കണ്ടിരുന്നത് കേരളിനെ. നടക്കില്ല എന്നറിയാം, തുടക്കമിട്ട് വെക്കാം, അതിൻ്റെ പേരിൽ കുറച്ച്
കോടികൾ അടിച്ചു മാറ്റാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. എല്ലാം പോയി. മുൻപ് ഇവിടെ വികസനം വേണമെങ്കിൽ എ ഡി ബി എന്നോ അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കേണ്ടി വരും എന്ന് പറയുമ്പോഴെല്ലാം അവർ കവലകൾ തോറും മയക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. ചില ശ്രീനിവാസൻ സിനിമകളിൽ അത് പരാമർശിച്ചിട്ടുമുണ്ട്. നാളെ നിങ്ങളെ അമേരിക്ക വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോവും. ഇതാണ് അവർ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്, കാലാകാലങ്ങളിൽ നമ്മൾ കേട്ടതാണ്. എ ഡി ബി കാരൻ ഇവിടെ വന്നപ്പോൾ കരിയോയിലൊഴിച്ച് സ്വീകരിച്ചവരാണ് ഇടതും വലതും. ഇന്നവർ വായ്പ തെണ്ടി നിൽക്കുന്നു. നമ്മൾ കണ്ടതാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കുന്ന തോമസ് ഐസക്കിനെയും പിന്നെ അതേപോലെ തന്നെ പിണറായി വിജയനെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ മുൻപേ ആവാമായിരുന്നു ഈ ലോണെടുപ്പും വികസന കാര്യമൊക്കെ. 70 വർഷം വേണ്ടി വന്നു അവർക്ക് ഈ സത്യം വിളിച്ചു പറയാൻ. 70 വർഷം. ഇത്രയും വ്യവസായ സൗഹൃദമായ മറ്റൊരു പ്രദേശം ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയാം. പക്ഷേ ആ സത്യം മനസ്സിലാക്കാൻ 70 വർഷം അവർക്ക് വേണ്ടി വന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. എന്തായാലും അവരുടെ ആ സ്വപ്നം അല്ലെങ്കിൽ ആ വെള്ളം തൽക്കാലം ഇറക്കി താഴേക്ക് വെച്ചോ എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.